പറഞ്ഞാൽ ഇന്നലെ പൊന്നുവിൻ്റെ പിറന്നാളായതുകൊണ്ട് ബി ബി അപ്ഡേറ്റും കാര്യങ്ങളൊന്നും നടന്നില്ല. ഫുൾ അവളുടെ കൂടെ അടിപൊളിയായിരുന്നു. ഒരുപാട് വിഷസ് കണ്ടു ഞാൻ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വേഗം മാറ്ററിലോട്ട് വരാം. ഒന്നാമത്തെ കാര്യം എനിക്ക് സംസാരിക്കാനുള്ളത് ലൈക്ക് അപ്സരയുടെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ സംഭവം അവിടെ നടന്നിട്ടുണ്ട്. ആ സംഭവം അവിടെ ഹൈഡായതാണ്. അപ്പോൾ ഞാൻ മൂന്ന് പേരെ കണക്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. റോക്കി ബായി നമ്മുടെ സിജോനെ അടിച്ചപ്പം ഉണ്ടായ വിഷയം, ഇതിപ്പം റെസ്മെൻ ചെയ്തതും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്, നല്ല രീതിയിലുള്ള ഫിസിക്കൽ അസോൾട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അതിൻ്റെ ഡെപ്താണ് ഡിഫറൻസ് ഉള്ളത്. റോക്കി ബായുടെ ഇടി നല്ല രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. റെസ്മിൻ്റെയും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. കാരണം അപ്സര പറയുന്നുണ്ടായിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയാണെങ്കിൽ അൻസിബ ആദ്യം ജാസ്മിൻ്റെ അടുത്തേക്കായിരുന്നു പോകുന്നത്, അടി കിട്ടിയ ജാസ്മിൻ്റെ അടുത്ത്. കാരണം ആ ഹെൽമെറ്റ് താഴോട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ലൂസായിട്ടല്ല, നല്ല ടൈറ്റായിട്ടാണ് ആ സാധനം ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ അടി അടിച്ചിട്ടുണ്ട്. അടിച്ചപ്പോൾ അൻസിബ പോകേണ്ടത് ജാസ്മിൻ്റെ അടുത്തേക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ആരും അടിച്ചിട്ടില്ല, അങ്ങനെയുള്ള അടിച്ചിട്ടില്ല എന്നുള്ളൊരു വർത്തമാനം അവിടെ വന്നില്ല. ദാറ്റ് മീൻസ് അവിടെ റെസ്മിൻ ചെയ്തത് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. ലാലേട്ടനത് മഞ്ഞക്കാടും എന്ത് ചെയ്തു, രണ്ടു ദിവസത്തെ രണ്ടാഴ്ചത്തേക്ക് നോമിനേഷൻ കൊടുത്തു. അതാണ് അവിടുത്തെ ഒരു ഒരു രീതി. പിന്നുള്ളത് പുറത്തേക്ക് ആക്കലാണ്. ശരിക്കും പറഞ്ഞാൽ അത് പുറത്ത് പോകേണ്ട ഒരു സംഭവമാണ്. ജാസ്മിൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റെസ്മിൻ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വിട്ടുകൊടുക്കുമായിരുന്നു എന്തോ, എനിക്കറിയത്തില്ല. ആളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പോയതാണ്. അപ്പം ആ ഒരു യെല്ലോ കാർഡിലും ഇതിലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലവർക്കുണ്ട് റോക്കി ബായ് അടിച്ചപ്പോൾ പുറത്തേക്ക് ഇട്ടു, റെസ്മിൻ ചെയ്തതും ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്, നല്ല രീതിയിലെ ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്, പോടാ പന്നി എന്ന് വിളിച്ചത് അബ്യൂസിങ് ആയിട്ടുള്ള കുടുംബം പ്രേക്ഷകർ കാണുന്ന ഒരു സംഭവം, അതും ഒരു വിഷയമാണ്. ആൻഡ് ജാസ്മിനെ പിടിച്ച് തള്ളിയ ഒരു കേസും, ആ ഹെൽമെറ്റ് പോകണമെങ്കിൽ അവിടെ അടി വീഴാതെ പോകത്തില്ല. അപ്പോൾ അതിനൊക്കെ കൂടി അപ്സര പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അവിടെ അടിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പം റെസ്മിനെ പുറത്തേക്ക് ആക്കേണ്ടതാണ്. പക്ഷേ ജാസ്മിനെ ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടും അവർ രണ്ടുപേരും അങ്ങോട്ടും പറഞ്ഞ് സംസാരിച്ചു ഒതുക്കി. ഇതാണ് ഫിസിക്കൽ അസോൾട്ട് നടക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ, പക്ഷേ റോക്കിയുടെ കേസിൽ സിജോയ്ക്ക് കംപ്ലയിൻ്റ് ഇല്ലെങ്കിലും പുറത്താക്കി. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു തന്നെ ചില കാര്യങ്ങൾ. ബിഗ് ബോസ് തന്നെ സ്ട്രെയിറ്റ് കേസ് എടുക്കും, അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റോട് ചോദിച്ചിട്ടായിരിക്കും ചെയ്യുക. എന്തായാലും റെസ്മിൻ പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമാണ് ചെയ്തത്. എന്നിട്ടും ആള് റെസ്മിൻ ക്വിറ്റ് ചെയ്യണം. റെസ്മിൻ ഒന്നില്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ആക്കണം, അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് പുറത്താക്കണം. കാരണം അത് ഭയങ്കരമായിട്ടൊരു ഓവർ റിയാക്ഷനാണ് റെസ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക.